കൂട്ടുകാരി, വീണ്ടും ഒരു വിജ്ഞാനോത്സവ കാലം വരികയാണ്. ഇപ്രാവശ്യവും നിങ്ങളുടെ വീടും പരിസരവും തന്നെയാണ് വിജ്ഞാനോത്സവത്തിന്റെ വേദി. നിങ്ങൾക്ക് വരച്ചും പഠിച്ചും കളിച്ചും പരീക്ഷണം ചെയ്തും നിരീക്ഷണത്തിൽ ഏർപ്പെട്ടോ ഒക്കെ ഈ വിജ്ഞാനോത്സവത്തെ ഒരു ഉത്സവകാലമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്രാവശ്യം വിജ്ഞാനോത്സവം രണ്ട് ഘട്ടമായാണ് നടക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ 6 കൂടകളിലായിട്ടാണ് പ്രവർത്തനങ്ങൾ തരുന്നത്. ഓരോ കൂടയിലും 5 പ്രവർത്തനങ്ങൾ ഉണ്ടാവും. എല്ലാ കൂടയും നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. നിങ്ങൾ 6 പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. ഏത് കൂടയിൽ നിന്നും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ആസ്വദിച്ച് നിങ്ങളുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം, അവരുമായി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തന്നെയാണ് ഇതിനെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വിജ്ഞാനോത്സവം ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ വേണ്ടി പറ്റേണ്ടതുണ്ട്. നമ്മുടെ ഈ കോവിഡ് കാലം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏകദേശം 2 വർഷത്തോളം കവർന്നെടുത്തെങ്കിലും നമ്മൾ ഇനിയൊരു സ്കൂൾ തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ സ്കൂളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോഴാണ് നമ്മൾ വിജ്ഞാനോത്സവത്തിൻ്റെ എല്ലാ ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ വിജ്ഞാനോത്സവം നമ്മുടെ ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ മാമന്മാരും അധ്യാപകരും ഒക്കെ നിങ്ങളെ സഹായിക്കാറുണ്ടാവും. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ അറിയിപ്പുകളും നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ മുഴുവൻ കുട്ടികൾക്കും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കും പോകാൻ വേണ്ടി പറ്റും. രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കൂടകളിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുടെ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ഈ വർഷത്തെ വിജ്ഞാനോത്സവത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്.